നമസ്തേ. ഞാൻ ഡോക്ടർ സുധാരൻ നായർ പുനലോ. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ പുരാണങ്ങളെപ്പറ്റിയുള്ള ചില കഥകളൊക്കെ ചെറിയ ചെറിയ വീഡിയോ രൂപത്തിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ കംസനെ പറ്റിയാണ് ഇട്ടത്. അപ്പം ഇന്ന് ഞാൻ അശ്വിനി ദേവന്മാരെക്കുറിച്ചാണ് പറയുന്നത്. അശ്വിനി ദേവന്മാരെ പറ്റി നമുക്കെല്ലാം അറിയാം. നകുലൻ്റെയും സഹദേവൻ്റെയും അച്ഛനാണ് അശ്വിനി ദേവന്മാർ. അപ്പോൾ അവരെ പറ്റിയുള്ള പല കാര്യങ്ങളും ആളുകൾക്ക് വലിയ നോളജ് കാണത്തില്ല. അതുകൊണ്ട് ഏകദേശം ഇന്ന് അത് പറയാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അശ്വിനി ദേവന്മാരെന്ന് പറയുന്ന ആരാണ്? യഥാർത്ഥം സൂര്യഭഗവാൻ്റെ രണ്ട് പുത്രന്മാരാണ്. സത്യൻ, ദശരൻ എന്നീ രണ്ട് പുത്രന്മാരെയാണ് അശ്വിനി ദേവന്മാർ അല്ലെങ്കിൽ അശ്വുകൾ എന്ന് പറയുന്നത്. അവർ യഥാർത്ഥത്തിൽ ദേവന്മാരുടെ വൈദ്യന്മാരാണ്. അപ്പോൾ അവരുടെ ജനനത്തെ പറ്റി ഒരു കഥയുണ്ട്, അത് പറയാം. വിശ്വകർമാവിൻ്റെ പുത്രിയാണ് സപ്ന. സപ്ന അത് സൂര്യൻ്റെ ഭാര്യയാണ്. മൂന്ന് മക്കളുണ്ടായിരുന്നു, മനു, യമൻ ആൻഡ് യമി. അങ്ങനെ മൂന്ന് മക്കളുണ്ട്. ഒരിക്കൽ ഭർത്താവിൻ്റെ തേജസ് സഹിക്കാനാവാതെ അദ്ദേഹത്തെ ഛായയെ ഏൽപ്പിച്ചിട്ട് ഈ സപ്ന തപസ് ചെയ്യാം. സപ്നയാണെന്നുള്ള ധാരണയോടെ സൂര്യൻ ഈ ഛായയോട് പെരുമാറുകയും അതിൽ മൂന്ന് സന്താനങ്ങൾ ജനിക്കുകയും ചെയ്യും. ശനൈശ്വരൻ, മറ്റൊരു മനു, നപതി എന്നീ മൂന്ന് സന്താനങ്ങളെ ജനിപ്പിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഛായ ഒരിക്കൽ യമനെ ശപിച്ചു. യമൻ എന്ന് പറഞ്ഞ മോനെ ശപിച്ചു. അപ്പോഴാണ് ഛായ സപ്ന അല്ല എന്നുള്ള വിവരം സൂര്യൻ അറിയുന്നത്. അപ്പോൾ സൂര്യൻ അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് നോക്കിയപ്പോൾ ഈ സപ്ന ഈ ഛായയെ ഏൽപ്പിച്ചിട്ട് ഒരു പെൺകുതിരയുടെ വേഷത്തിൽ വനത്തിൽ തപസിയിരിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ സൂര്യന് ഒരു അശ്വരൂപത്തിൽ, അശ്വൻ്റെ അതായത് കുതിരയുടെ വേഷത്തിൽ സപ്നയുടെ അടുക്കലെത്തി അവരുമായി ബന്ധപ്പെട്ടു. അങ്ങനെ ഉണ്ടായതാണ് അശ്വിനി കുമാരന്മാർ. രേവന്തനെയും ജനിപ്പിച്ചു. പിന്നീട് സപ്നയെ കൂട്ടി അദ്ദേഹം തിരിച്ച് വന്നു. ഈ സപ്ന ഈ അശ്വിനി കുമാരന്മാരെ മൂക്കിൽ കൂടിയാണ് പ്രസവിച്ചതെന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ഇനി അവരെ ഏറ്റവും വലിയൊരു പരീക്ഷണമാണ് സുകന്യയെ പരീക്ഷിച്ചു. അപ്പോൾ സുകന്യ ആരാണെന്നും ചമന മഹർഷി ആരാണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ശരിയാദി എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ മകളാണ് സുകന്യ. ഭർത്താവ് ചമന മഹർഷിയാണ്. അത് എന്തു പോയി? ചമന മഹർഷി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു പ്രായമായ ഒരു വയസ്സായ ആളാണ്. അദ്ദേഹം എങ്ങനെയാണ് ഈ സുകന്യയുടെ ഭർത്താവായെന്നുള്ളതിനൊരു കഥയാണ്. അദ്ദേഹം അന്ധനായിരുന്നു. അപ്പം ഈ അശ്വിനി കുമാരന്മാർ ഈ മഹർഷിയെ കണ്ണിന് കാഴ്ചയും കൊടുത്ത് ചെറുപ്പക്കാരാക്കി. അതിൻ്റെ കഥകൾ പറയാൻ പോകുന്നത് ഈ ശരിയാദി. ശരിയാദി എന്ന് പറയുന്നത് ഈ സുകന്യയുടെ അച്ഛനാണ്. അദ്ദേഹത്തിന് 4000 ഭാര്യമാരുണ്ടായിരുന്നു, പക്ഷേ ആരിലും മക്കളില്ല. അങ്ങനെ കുറേ നാൾ കാത്തിരുന്നതിന് ശേഷം ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ആ പെൺകുഞ്ഞാണ് സുകന്യ. അപ്പം 4000 പേർക്ക് കൂടിയാണ് ഒരു മോളുള്ളത്. അത്ര മാത്രമല്ല അതിസുന്ദരിയുമായിരുന്നു. കൊട്ടാരത്തിലെ എല്ലാവരുമായിട്ടും ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ അടുത്ത് ഒരു തപോവനവും അതിൻ്റെ അടുത്ത് ഒരു പൊഴികയുമുണ്ട്. അതിനടുത്ത് ഈ ചെവന മഹർഷി ഇരുന്ന് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നാളായിട്ട് തപസ് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുറത്തെല്ലാം ചുതൽപ്പുറ്റു മൂടി. അദ്ദേഹത്തിൻ്റെ പുറത്തെല്ലാം വള്ളികളൊക്കെ ചുറ്റിക്കണം. അപ്പം ഈ രാജാവ് ഒരു ദിവസം വെറുതെ ഈ അവിടെ പോയി, ഈ വനത്തിൽ പോയി. അവിടെ പോയി നോക്കിയപ്പോൾ ഈ പൊയ്കയൊക്കെ കണ്ട് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാജാവും രാജാവിൻ്റെ പരിവാരങ്ങളൊക്കെ. അപ്പം ഈ സുകന്യയും തോഴിമാരും കൂടെ ചുമ്മാ കറങ്ങി നടന്നപ്പം ഒരു ചെതൽപ്പുറ്റി കണ്ടു. അപ്പോൾ ആ ചെതൽപ്പുറ്റിയെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ രണ്ട് കണ്ണുകൾ ഇങ്ങനെ കാണും. അപ്പോൾ ഇവളൊരു തമാശയ്ക്ക് ആ ചെതൽപ്പുറ്റി തൊടാൻ നോക്കി. അപ്പോഴത്തന്നെ ചിവന മഹർഷി പറഞ്ഞ്, അല്ലയോ രാജകുമാരി, ഞാൻ ഒരു മഹർഷിയാണ്, ഞാൻ ഇവിടെ തപസ്സിച്ചുകൊണ്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. അത് കേൾക്കാതെ ഇവളൊരു പുൽക്കൊടി എടുത്ത് ആ രണ്ട് തിളങ്ങുന്ന രണ്ട് ഭാഗത്തിൽ പോലെ കുത്തുവെച്ചു. ചുരുക്കം പറഞ്ഞാൽ ആ തിളങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണായിരുന്നു. അങ്ങനെ രണ്ട് കണ്ണും പൊടിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം അങ്ങ് നാട്ടിപ്പോയി. നാട്ടിപ്പോയി കഴിഞ്ഞപ്പം ഒരുപാട് അപശകുനങ്ങൾ വന്നു.
മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റത്തില്ല ആർക്കും. മൃഗങ്ങൾക്കും പക്ഷികൾക്കും പോലും മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റില്ല. മഴ പെയ്യുന്നില്ല, ഒരുപാട് ദുഷ്ചക്രങ്ങളും. അപ്പോൾ രാജാവിനൊരു സംശയം തോന്നി. രാജകൊട്ടാരത്തിൻ്റെ കുറച്ച് ഭാഗത്തപ്പുറത്താണ് ഈ ചിവര മഹർഷിയിൽ താമസിക്കുന്നത്. ആരെങ്കിലും ചിവര മഹർഷിയെ കാലം ഉപദ്രവിച്ചു, അല്ലാതെ വേറെ കാരണങ്ങളൊന്നും കാണുന്നില്ല ഈ അനർത്ഥങ്ങളുണ്ടാവാൻ. അപ്പോൾ എല്ലാവരെയും വിളിച്ച് ചോദിച്ചപ്പോൾ ആരും ഒന്നും പറഞ്ഞു. അവസാനം ഈ സുകന്യ പറഞ്ഞ്, ഞാൻ ഒരു ചെറിയ കാര്യം ചെയ്തു, ഒരു ജന്തുവാണ് അത്. നമ്മളന്ന് ആ ഉദ്യാനത്തിൽ പോയ സമയത്ത് അവിടെ ഒരു ചെതൽപ്പുറ്റിനകത്ത് മഹർഷി ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഞാൻ രണ്ട് കുത്തു കൊടുത്തു. അപ്പോൾ കണ്ണ് പൊടിക്കുന്നതാണ് തോന്നുന്നത്. പക്ഷേ അദ്ദേഹം എന്നെ ശപിക്കുകയോ മറ്റു യാതൊന്നും ചെയ്തില്ലെന്ന്. ആ അപ്പോൾ അത് തന്നെ കാരണം എന്നും പറഞ്ഞ് ഈ രാജാവ് നേരെ അവിടെ ചെന്ന് ആ ചെതൽപ്പുറ്റ് പൊട്ടിച്ച് അപ്പം മഹർഷി ഇരിക്കുന്നു. പക്ഷേ മഹർഷിയുടെ രണ്ട് കണ്ണും പൊടിഞ്ഞുപോയി. മഹർഷിക്ക് അതിഭയങ്കരമായ വേദന. അപ്പോൾ ഇദ്ദേഹം മഹർഷിയുടെ അടുത്ത് മാപ്പി ചോദിച്ചു. മാപ്പി ചോദിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്ത് വേണോ ചെയ്യാം അങ്ങ് എൻ്റെ മകളോട് ക്ഷമിക്കണം, അവൾ അവൾക്ക് അജ്ഞത കൊണ്ട് വിവരമില്ലാതെ അവളങ്ങ് ചെയ്തതാണ് എന്ന് പറഞ്ഞു. ആ അതിന് ഒരു പരിഹാരമേ ഉള്ളു, നിങ്ങൾ ആ പെൺകുട്ടിയെ എനിക്ക് കല്യാണം കഴിച്ചു തരണം. ഇദ്ദേഹമാണെങ്കിൽ ഒരുപാട് പ്രായമായി, കിളവനായി, കണ്ണ് കണ്ടുകൂടാ, അങ്ങനെയുള്ളവർ 4000 പേർ കൂടിയുള്ള ഒരു പെൺകുട്ടിയാണ്, അതിസുന്ദരിയാണ്. അപ്പം രാജാവിന് ഭയങ്കര വിഷമം തോന്നും അവളെ കല്യാണം കിട്ടിയേക്ക്. അപ്പം സുകന്യ ഒന്ന് പറഞ്ഞു, അച്ഛാ വിഷമിക്കണ്ട, ഞാനല്ലേ അദ്ദേഹത്തിൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചത്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാവാൻ തയ്യാറാണെന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി. അപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷം ഈ സുകന്യയ്ക്ക് ഭർത്താവിനോട് അതിഭയങ്കരമായ സ്നേഹമായിരുന്നു. അവരെ എല്ലാ കാര്യങ്ങൾക്കും കൊണ്ടുപോകും, കുളിപ്പിക്കാൻ കൊണ്ടുപോകും, ആഹാരങ്ങളെ കൊടുക്കും, അദ്ദേഹത്തിന് പ്രാർത്ഥന ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ശരിയാക്കും. അദ്ദേഹത്തിനെ പരിചരിച്ച് ബാക്കി സമയമുണ്ടെങ്കിലേ ഇവൾ ആഹാരം പോലും കഴിക്കത്തില്ല. അത്രയ ഒരു പതിവ്രത രക്തമായിരുന്നു ഈ സുകന്യ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഇവൾ ഈ സുകന്യ ആശ്രമത്തിൽ നിന്ന് വെളിയിൽ വെള്ളം കുളിക്കാൻ സ്നാനത്തിനും കുളിക്കാനായിട്ട് പോയി നദിയിൽ. അപ്പോൾ പോയി വന്ന സമയത്ത് ഈ അശ്വിനി കുമാരന്മാർ അത് വഴി വന്നു. അശ്വിനി കുമാരന്മാർ നോക്കിയപ്പം ഒരു കാട്ടു പ്രദേശം, ഒരു രാജകുമാരിയെ പോലെ അതിസുന്ദരിയായ ഒരു സ്ത്രീ നിൽക്കുന്നത്. അപ്പോൾ ചോദിച്ചു, നീ എന്താണ് ഒറ്റയ്ക്ക്, നിൻ്റെ തോഴിമാരൊക്കെ എവിടെ, നീ രാജകുമാരിയല്ലേ, എന്തിനാ ഇവിടെ വന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവൾ പറഞ്ഞു, ഞാൻ പിന്നെ രാജാവിൻ്റെ മകൾ തന്നെ, ശരിയാദി രാജാവിൻ്റെ മകളാണ്, പക്ഷേ ഞാൻ ഇപ്പം ചവന മഹർഷിയുടെ ഭാര്യയാണ്, ഞാനൊരു പതിവ്രത രക്തമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അയ്യോ ഈ പ്രായമായ വയസ്സായ ഇയാളുടെ ഭാര്യയായിട്ടിരിക്കുന്നതിനേക്കാളും നിനക്ക് ഞങ്ങളുടെ ഭാര്യയായിട്ടിരുന്നുള്ളൂ. ഞങ്ങൾ അശ്വിനി ദേവന്മാരാണ്, ഞങ്ങൾ ദേവന്മാരുടെ വൈദ്യന്മാരാണ്, ഞങ്ങൾ ദേവന്മാരാണ്, നീ ഞങ്ങളെ കൂടെ വാ എന്നൊക്കെ പറയും. അപ്പോൾ പറഞ്ഞ്, നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്കത് വിഷമമുണ്ടാക്കും, അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല, ഞാൻ ചിവര മഹർഷിയുടെ ഭാര്യയാണെന്ന്. അപ്പം അശ്വിനി ദേവന്മാർക്ക് അവളുടെ പാതിവൃത്യത്തിൽ ഭയങ്കരമായി സന്തോഷം തോന്നുകയും അവർ അനുഗ്രഹിക്കുകയും ചെയ്തു. നിനക്ക് ഞങ്ങളൊരു വരം തരാം, എന്തോ വരം വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭർത്താവ് വയസ്സായ ഒരാളാണ്, അദ്ദേഹത്തിനെ ചെറുപ്പക്കാരനാക്കണം, അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ചയും കൊണ്ടുപോകണം. അപ്പോൾ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ഇത് ഞങ്ങൾ പറയുന്നവർ വ്യവസ്ഥ നീ അംഗീകരിക്കണമെന്ന്. അപ്പോൾ എന്താണ് വ്യവസ്ഥ, ഞങ്ങളെപ്പോലെ ആക്കും നിൻ്റെ ഭർത്താവിനെ. അശ്വിനി കുമാരന്മാരെങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ നിൻ്റെ ഭർത്താവിനെ ആക്കും. അപ്പോൾ ഞങ്ങളെ 3 പേരും, അശ്വിനി കുമാരന്മാർ 2 പേരും നിൻ്റെ ഭർത്താവിനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ നിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നീ നിൻ്റെ ഭർത്താവിൻ്റെ കഴുത്തിൽ മാലയിടണം. അപ്പോൾ ആരാണ് കഴുത്തിലാണോ മാല ഇടുന്ന ആ ആളായിരിക്കും നിൻ്റെ ഭർത്താവ്, നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, എനിക്ക് അതൊന്നും പറയാനുള്ള വിവരമില്ല, ഞാൻ പോയി എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ ഇവൾ നേരെ സുകന്യ നേരെ ചിവന മഹർഷിയുടെ അടുത്ത് എന്ന് പറഞ്ഞ് ഞാൻ വരുന്ന വഴിയിൽ, കുളിച്ചിട്ട് വരുന്ന വഴിയിൽ ഇങ്ങനെ അശ്വിനി കുമാരന്മാരെ കണ്ട്, അവർ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ യൗവനം തിരിച്ചു തരാം, ഇദ്ദേഹത്തിൻ്റെ കണ്ണിനെ കാഴ്ച തരാം, പക്ഷേ ഒരു വ്യവസ്ഥ പറഞ്ഞു. പിന്നീട് ഇദ്ദേഹം അതുപോലെ തന്നെ ആവും, 3 പേരും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലാതെ നിൽക്കുമ്പോൾ ഞാൻ ആരെങ്കിലും ഒരാളെ കഴുത്തിൽ മാലയാർത്തണം, ആ ആളായിരിക്കും എൻ്റെ ഭർത്താവ്, അതിൻ്റെ വിഷമമാണ് എനിക്കുണ്ടാകുന്നത്. അത് സാരമില്ല, നീ വരാൻ പറ നീ ദേവിയെ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ യഥാർത്ഥ ഭർത്താവിന് നിനക്ക് തിരിച്ചറിയാൻ പറ്റും എന്ന് പറഞ്ഞു. നീ പോയി മഹർഷിമാരെ ആശ്രമത്തിലോട്ട് വിളിച്ചു, അല്ല അശ്വിനി കുമാരന്മാരെ ആശ്രമത്തിലോട്ട് വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അശ്വിനി കുമാരന്മാരെ ആശ്രമത്തിൽ വന്നു, അദ്ദേഹത്തിന് ആ സത്കാരിച്ചിരുത്തി. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ പറയാം, ഇതിൻ്റെ ആ പൊയ്കയുണ്ട് അവിടെ, ആ പൊയ്കയിൽ നമുക്ക് 3 പേർക്ക് കുളിക്കാം, കുളിച്ചതിന് ശേഷം കുളിച്ച് കയറുമ്പോൾ നമ്മൾ 3 പേരും ഒരുപോലെ ഇരിക്കും, നിങ്ങളെ കണ്ണിന് കാഴ്ച. അപ്പം ഈ 3 പേരിൽ ആരാണോ ഭർത്താവ് അവരെ സുകന്യ തലക്കേൽപ്പിക്കും.
അങ്ങനെ സമ്മതിച്ച് അവർ മൂന്ന് പേരും ആ പൊയ്ക്കയിലിറങ്ങി കുളിച്ചിട്ട് കരയേറിയപ്പോൾ ഈ ചോര മഹർഷിയും നല്ലൊരു ചെറുപ്പക്കാരനായി അശ്വിനി കുമാരന്മാരെ ഭയങ്കര പൂരോഗ സുന്ദരന്മാരാണ്. അതുപോലെ ആണല്ലോ പാണ്ഡുവന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരന്മാർ നകുലനും സഹദേവരുമാണ്. ആ അഹങ്കാരം അവർക്കുണ്ടായിരുന്നു. അപ്പം തിരിച്ചറിയാൻ പറ്റും. അപ്പം ഈ ദേവിയെ പ്രാർത്ഥിച്ച മുതൽ ദേവി ഈ ഭർത്താവിനെ തിരിച്ചറിയാനുള്ള അടയാളം ചുഗന്യയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും സുഗന്യ ഭർത്താവിനെ തന്നെ സെലക്ട് ചെയ്യുകയും ചെയ്യും. അശ്വിനി ദേവന്മാർ ഭയങ്കര സന്തോഷമായി. അപ്പം മഹർഷി ചോദിച്ച് എന്തായാലും എൻ്റെ യൗവനവും തിരിച്ചു തന്ന് എൻ്റെ കണ്ണിന് കാഴ്ച തന്നതിന് നിങ്ങൾക്ക് ഞാനൊരു വരം തരാം എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ ദേവന്മാരാണെങ്കിലും ഞങ്ങൾക്ക് ഈ സോമപാനം നിഷേധിച്ചിരിക്കുകയാണ്. കാര്യം ഞങ്ങൾ വൈദ്യന്മാരായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രഷ്ട് കൽപ്പിച്ച് ദേവീന്ദ്രൻ ഞങ്ങൾക്ക് സോമപാനം തരാൻ തയ്യാറല്ല, അതിന് ഞങ്ങൾക്ക് അനുവദിക്കണം. ആ ശരി, ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് ചിവന മഹർഷി പറഞ്ഞു. അങ്ങനെ ഇരുന്ന സമയത്ത് ഈ ശരിയാകുന്ന രാജാവും രാജാവിൻ്റെ രാജ്ഞിയും കൂടെ ഇവരെ സുകന്യയെ കാണാമെന്ന്. സുകന്യയെ കാണാനായിട്ട് ആശ്രമത്തിൽ നിന്ന് അതിഭയങ്കരനും സുന്ദരനും ചെറുപ്പക്കാരനുമായ ഒരാളാണ് നിൽക്കുന്നത്. അപ്പം രാജാവിന് സംശയം തോന്നും, നമ്മൾ ചിവന മഹർഷിയുടെ കൂടെ അല്ലേ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്, ഇപ്പം അവർ സുന്ദരൻ്റെ കൂടെയാണ് നമ്മൾ കഴിയണം. കുറച്ച് കഴിഞ്ഞപ്പം ചിവന മഹർഷി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അശ്വിനി കുമാരന്മാരാണ് പിന്നീട് എനിക്ക് യൗവനം തിരിച്ചു തന്നത്, എൻ്റെ കണ്ണിന് കാഴ്ചയിൽ തന്നത്. പക്ഷേ ഞാനതിന് പകരമായിട്ട് അവർക്ക് സോമപാനം അവർക്കും കൂടെ ലഭ്യമാക്കാനുള്ള അവരെ സൗകര്യം ചെയ്തു കൊടുക്കണം, ഞാനത് ഏറ്റിട്ടുള്ളത്. ആ അപ്പോൾ പറഞ്ഞാൽ അത് നമുക്ക് ശരിയാക്കാം, അതിന് സഹായിക്കണമെന്ന് ഈ ഇദ്ദേഹം ജാമാതാവിനടുത്ത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ ആ ശരി, അശ്വിനി കുമാരന്മാരെ വിഷമം ഞാൻ മാറ്റിത്തരാമെന്ന്. അങ്ങനെ അടുത്ത ശുഭമുഹൂർത്തത്തിന് ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു രാജാവ്. രാജാവ് വസിഷ്ഠ മഹർഷിയും ശബരനെയും വിളിച്ചു. അപ്പോൾ ശബരനായിരുന്നു എൻ്റെ യജമാനൻ. യാഗം നടത്തി. യാഗത്തിൻ്റെ അവസാനം ദേവേന്ദ്രൻ്റെ എല്ലാവരും വന്നു, എല്ലാ ദേവന്മാരും വന്നു. അപ്പം സോമപാനം കൊടുക്കാൻ നേരത്ത് ശബര മഹർഷി അശ്വിനി ദേവന്മാരെ വിളിച്ച് അവർക്ക് കൊടുക്കാൻ നേരത്ത് ദേവേന്ദ്രൻ തടഞ്ഞു. ദേവേന്ദ്രൻ പറഞ്ഞ് അവർ ദേവ വൈദ്യന്മാരാണ്, അവർക്ക് പ്രഷ്ടുണ്ട്, അവർക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ശബര മഹർഷി പറഞ്ഞ് അങ്ങനെയല്ല, അവർക്കും കൊടുക്കണം, ഞാനവർക്ക് കൊടുക്കാമെന്ന് ഏറ്റുപോയി. എൻ്റെ കണ്ണ് കാഴ്ച തിരിച്ചിരുന്നത് അവരാണ്, എൻ്റെ യൗവനം തിരിച്ചിരുന്നതാണ്. കൊടുത്ത യോഗത്തിലുള്ളവർ ദേവേന്ദ്രനുമായിട്ട് വഴക്കുണ്ടാക്കി. അവസാനം ഇവർ തന്നെ ഈ ശിവനൻ ജയിക്കുകയും പിന്നീട് അശ്വിനി കുമാരന്മാർക്ക് സോമപാനം ലഭിക്കുകയും ചെയ്തു. അന്ന് തൊട്ട് എല്ലാ പ്രാവശ്യവും അശ്വിനി കുമാരന്മാർക്ക് സോമപാനം കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഏറ്റവും എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് കുന്തിദേവിയുടെ കഥ. കുന്തിദേവിക്ക് അറിയാമല്ലോ പാണ്ഡുവിന് കുന്തിദേവിയെ ശരീരത്തിൽ സ്പർശിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചെറുപ്പകാലത്ത് ദുർവാസാവ് ഒരു വരം കൊടുത്ത് 5 മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത് ഈ മന്ത്രങ്ങൾ നീ പറഞ്ഞാൽ ഏതെങ്കിലും ദേവനെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്രം പറഞ്ഞാൽ നിനക്ക് ആ ദേവനിൽ നിന്നൊരു കുഞ്ഞുണ്ടാകുന്നു. അപ്പോൾ കല്യാണത്തിന് മുമ്പ് തന്നെ കുന്തി സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് കർണനുണ്ടായി. അത് കഴിഞ്ഞ് ഭീമൻ അർജുനൻ ധർമ്മപുത്രനൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോഴും ഇപ്പം 3 മക്കളായി. അപ്പം മാതിരിക്ക് മക്കളൊന്നുമില്ല. അപ്പം പാണ്ഡു പറഞ്ഞെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഒരു മന്ത്രം മാതിരിക്കൂടെ കൊടുന്ന് കൊടുത്തു. അപ്പോൾ അന്ന് പാണ്ഡു മരിച്ചിട്ടില്ല. അങ്ങനെ മാതിരിക്ക് മന്ത്രം പറഞ്ഞു കൊടുത്തു. മാതിരി അത് അശ്വിനി ദേവന്മാരെ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് നകുലനും സഹദേവനും ഉണ്ടായത്. പാഞ്ചാലിയുടെ സ്വയംബരത്തിൽ അശ്വിനി കുമാരന്മാരെ പങ്കെടുത്തതായിട്ട് മഹാഭാരതത്തിൽ പറയുന്നു. അതുപോലെ കാണ്ഡവ ദഹനത്തിൽ അർജുനൻ കാണ്ഡവൻ ദഹിപ്പിച്ച സമയത്ത് ഇന്ദ്രൻ്റെ കൂടെ ഈ അശ്വിനി ദേവനും കൂട്ടിലുണ്ടായിരുന്നു. അശ്വിനി കുമാരന്മാരുടെ വാഹനം കഴുതയാണ്. അപ്പം ഈ കഴുതയ്ക്ക് ഒരു കഥയുണ്ട്, അത് പറയാം. ഈ യുവനാശ്വൻ, അപ്പം അശ്വിനി കുമാരന്മാർ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നതാണ്. യുവനാശ്വൻ എന്ന രാജാവ് മാണ്ഡാതാവ് എന്ന ശിശുവിനെ ഗർഭം ധരിച്ചു. അപ്പം അതിൻ്റെ വയറ് കീറി ആ കൊച്ചിനെ എടുത്ത്, അതായത് നമ്മളിപ്പോഴത്തെ സിസേറിയൻ ചെയ്യുമ്പോലെ അന്ന് അശ്വിനി കുമാരന്മാർ സിസേറിയൻ ചെയ്ത്, അതായത് വയറ് കീറി ആ കൊച്ചിനെ എടുത്തതായിട്ട് പുരാണത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് മാണ്ഡാതാവ് ജനിച്ചത്. പിന്നെ സൂര്യപുത്രയെ വിവാഹം കഴിച്ചതിൻ്റെ കൂടെ ഒരു കഥയുണ്ട്. സൂര്യൻ തന്നെ പുത്രിയെ ദേവന്മാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ പുത്രിയെ ദേവന്മാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു കുതിരപ്പന്തയം വച്ചു. ആ കുതിരപ്പന്തത്തിൽ ജയിക്കുന്ന ആളിനെ ഞാൻ എൻ്റെ മോളെ കൊടുക്കുള്ളൂ. അങ്ങനെ അശ്വിനി ദേവൻ ജയിച്ചു. അങ്ങനെയാണ് സൂര്യപുത്രി വിവാഹം കഴിച്ചത്. ഇനി ഋഷ്വാനൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഒരു രാജകുമാരൻ്റെ കാഴ്ച കൊടുത്തിട്ടുണ്ട്.
അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ അശ്വിനി ദേവന്മാരുടെ വാഹനം ഞാൻ കഴുതയാണെന്ന്. ഈ കഴുത ഒരു പ്രാവശ്യം ഒരു പെൺ ചെന്നായയുടെ വേഷം മാറി, പെൺ ചെന്നായായിട്ട് മാറി നേരെ ഒരു രാജ ഒരു വൃഷാഗീർ എന്ന രാജർഷിയുടെ പുത്രനായ ഋജ്രസ്വൻ്റെ അടുത്തെത്തി. ഋജ്രസ്വൻ എന്ന് പറയുന്ന ഒരു രാജകുമാരൻ്റെ അടുത്തെത്തി പെൺ ചെന്നായുടെ വേഷത്തിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഇയാൾ ഈ പെൺ ചെന്നായ ഇഷ്ടപ്പെട്ട് അങ്ങനെ നാട്ടിലുള്ള ആൾക്കാരുടെ ആട്ടിനെ എല്ലാം കൊണ്ടുവന്ന് കഷണം കഷണമാക്കി ഈ ചെന്നായ്ക്ക് കൊടുത്തു, പെൺ ചെന്നായ്ക്ക് കൊടുത്തു. അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇതറിഞ്ഞ ആൾക്കാരൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനോട് പരാതി പറഞ്ഞു. അങ്ങനെ കുപിതനായ അച്ഛൻ അദ്ദേഹത്തെ ശപിച്ച് കുരുടനാക്കി. അപ്പം ഈ ഋജസ്വൻ യഥാർത്ഥത്തിൽ അശ്വിനി ദേവന്മാരെ അറിയാം, അശ്വിനി ദേവന്മാരെ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് അപ്പം അദ്ദേഹത്തിന് ഈ പറഞ്ഞ ആളിന് അശ്വിനി ദേവന്മാർ ആ കുരുടനാക്കിയൻ്റെ ശാപമോക്ഷം പോലെ കാഴ്ചത്തിച്ചു. അത് കഴിഞ്ഞ് അശ്വിനി ദേവന്മാരൊരു അസുരനെ കൊന്നിട്ടുണ്ട്. വിക്ഷ്വാഹു എന്ന ഒരു അസുരനെ അദ്ദേഹത്തിൻ്റെ വംശത്തോടെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അശ്വിനി ദേവന്മാരെ പറ്റി ഞാൻ ഇത്രയും പറഞ്ഞു. അദ്ദേഹം ദേവേന്ദ്രൻ്റെ മകനാണ്, ദേവേന്ദ്രൻ്റെ മകനാണ്, അല്ല സോറി സൂര്യൻ്റെ മകനാണ്, പിന്നീട് നമ്മളെ നകുലൻ്റെയും സഹദേവൻ്റെയും അച്ഛനാണ്. ഇത്രയാണ് എനിക്ക് അശ്വിനി ദേവന്മാരെ കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.